ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കുക. ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. തിരുവല്ല, റാന്നി, പത്തനംതിട്ട, കോന്നി, അടൂർ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുവല്ലയിലാണ് ആദ്യ സ്വീകരണം. തിരുവല്ല മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് സ്വീകരണ സമ്മേളനം നടക്കുക. തുടർന്ന് റാന്നി മണ്ഡലത്തിലേക്ക് ജാഥ പ്രവേശിക്കും. ഇട്ടിയപ്പാറ ടൗണിൽ സ്വീകരണ സമ്മേളനം നടക്കും. ജനകീയ പ്രതിരോധ ജാഥയെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അറിയിച്ചു. മറ്റ് സർക്കാരുകൾക്ക് മാതൃകയായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും എല്ലാ മേഖലകളിലും LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതാണെന്നും CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. ജാഥയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനം, ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനം അതിന് തുല്യമായ ഒരു ഗവൺമെന്റും. 14-ാം തീയതി രാവിലെ 8 മണിക്ക് പത്തനംതിട്ട കുമ്പഴയിൽ ജില്ലയിലെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരുമായി ജാഥ ക്യാപ്റ്റനും അംഗങ്ങളും കൂടിക്കാഴ്ച നടത്തും. ജാഥയുടെ ഭാഗമായി വിപുലമായ പ്രചാരണ പരിപാടികളാണ് ജില്ലയിൽ CPIM നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.